കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട 5 കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള 5 വിഷയങ്ങളാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ വിജയിക്കുന്നത് അവൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ്. 6-ാമത്തെ കാര്യം, കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നതാണ്. കുട്ടികൾ പല കാര്യങ്ങളും പറയും. കുട്ടികൾ അവരനുഭവങ്ങളും അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടതും കൂട്ടുകാരിൽ നിന്ന് കേട്ടതും പല കാര്യങ്ങളും അവർ പറയും. അതെല്ലാം കേൾക്കാനും അതെല്ലാം ഒരു ശ്രോതാവിനെ പോലെ അതെല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. കുട്ടികൾ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കരുത്, ഇവന് കുറച്ച് സംസാരം കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ആട്ടി ഓടിക്കുന്നതിന് പകരം കുട്ടികളുടെ സംസാരങ്ങളൊക്കെ കേൾക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് അവൻ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്നതിലൂടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ 7-ാമത്തെ വിഷയം, കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അഭിനന്ദിക്കുക എന്നതാണ്. കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നതിന് പകരം കുട്ടികൾക്ക് ധാരാളം ഗുണങ്ങളുണ്ടാവും, അവൻ്റെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ പറഞ്ഞ് അഭിനന്ദിക്കുക എന്നതാണ്. അങ്ങനെ അഭിനന്ദിക്കുന്നതിലൂടെ അവൻ ആത്മവിശ്വാസം വർദ്ധിക്കും. അവൻ തന്നെ പിന്നെ പറയാൻ തുടങ്ങും, ഞാൻ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ വീട്ടിൽ അച്ഛനെയും അമ്മയൊക്കെ സഹായിക്കാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെ പറയാൻ തുടങ്ങും. അപ്പം കുട്ടിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ പ്രശംസിക്കുന്നത്, അവനെ അഭിനന്ദിക്കുന്നത് അവനിൽ ആത്മവിശ്വാസം വളർത്തുകയാണ് ചെയ്യുക. 8-ാമത്തെ കാര്യം, കുട്ടികളിൽ ധൈര്യം പകരുക എന്നതാണ്. കുട്ടികൾ പല കാര്യങ്ങളെയും ഭയത്തോടെ കാണും. പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ പേടിയുണ്ടാകും. ആ പേടി അകറ്റാൻ വേണ്ടി അവനിൽ എപ്പോഴും ധൈര്യം പകർന്നു കൊടുക്കുക എന്നതാണ് 8-ാമത്തെ കാര്യം. അപ്പോൾ കുട്ടികൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നതിലൂടെ അവനിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക. 9-ാമത്തെ വിഷയം, കുട്ടികൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ്. കുട്ടികൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുമ്പം ചോദ്യങ്ങൾ തടയാൻ പാടില്ല. കുട്ടികളെ ജീവിത വിജയത്തിന് ഒരുപാട് കാര്യങ്ങളിലും ചോദ്യം ചോദിക്കേണ്ടി വരും. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അത് നമുക്കറിയാത്ത ചോദ്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരോട് അന്വേഷിച്ചിട്ടാണെങ്കിൽ പോലും ആ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. 10-ാമത്തെ കാര്യം, കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. അന്നത്തെ ദിവസം അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ, അതേപോലെ ഏതെങ്കിലും വിഷയത്തിൽ അവനോട് നമ്മൾ ദേഷ്യപ്പെടുകയോ അവനോട് ശകാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവനോടൊന്ന് പറഞ്ഞ് അതെല്ലാം ഒന്ന് സോൾവ് ചെയ്തിട്ടായിരിക്കണം അവനെ ഉറക്കുന്നത്. 2 സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളായാലും വലിയവരായാലും ഉറങ്ങുന്ന സമയവും അതേപോലെ ഉണരുന്ന സമയവും അത് ജീവിത വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സമയമാണ്. അപ്പോൾ ശാന്തതയോടുകൂടി പോസിറ്റീവ് മൈൻഡോടുകൂടി നമുക്ക് ഉറങ്ങാനും അതേപോലെ ഉണരാനും സാധിക്കുക എന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ കുട്ടികൾക്ക് അവൻ ഉറങ്ങുന്ന സമയത്ത് അവന് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന കഥകളോ ചരിത്രങ്ങളോ ഗുണപാഠങ്ങളോ ഒക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ കുട്ടികളും ആത്മവിശ്വാസത്തോടെ വളരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപകാരപ്രദമായ അറിവ് നിങ്ങളെല്ലാ രക്ഷിതാക്കളിലേക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വിവിധ ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അംഗമാകാൻ സാധിക്കും. എല്ലാവർക്കും വിജയദിനം നേരുന്നു.